Hi guys, welcome back to my YouTube channel. Appo welcome to the last day in my single life. Naan thottu committed aanu. Appo indale yojja njan varudha kaanichaanu ṭo moodura alla. Idu kaanichaanu ente verlangal onnu kaanichaanu. Appo njan idu cheydu. Nails cheydu. Pashche enikku idu maatram kaariyittu ingane ishtapettilla. Kanda idu indathu korchu nagam veli nikkunna pole irikkunnu. Njan ottichayinte kulappaano. Idinte kulappaano. Oru pidiyilla. Appo endayalum ഞാനിന്ന് ചെറുതായിട്ടൊരു വ്ളോഗ് എടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ, എടുക്കാനും മാത്രം ഒരു മുറിവ്, അങ്ങനെ പല പല ഇതുണ്ട്. അപ്പൊ എന്തായാലും ഒന്നുമില്ല പ്രത്യേകിച്ച്. ഇപ്പൊ വൈകിട്ടായി, ഞാൻ രാവിലെ അമ്പലത്തിൽ പോയിരുന്നു, പക്ഷെ അപ്പൊ ഞാൻ ഫോണൊന്നും കൊണ്ടുപോയില്ല, കുറച്ച് സമാധാനമായിട്ട് പോകാന്ന് വിചാരിച്ചു. രാവിലെ അമ്പലത്തിലൊക്കെ പോയി, തിരിച്ചു വന്നു, പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, ഈ റീൽസ് വെച്ചു, അത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ റീൽസും ഫോട്ടോസും ഒക്കെ ഇഷ്ടംപോലെ എടുത്തു, അത്രയൊക്കെ ഉള്ളു. അപ്പൊ ഞാൻ ക്യാമറ എനിക്കിപ്പോ പരിചയമായി വരുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങോട്ടാണ് നോക്കുന്നത്. പക്ഷേ ട്രൈ, ഞാൻ കറക്റ്റ് ആയിട്ട് നോക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. അപ്പൊ സാരി ഒക്കെ എടുത്ത് എല്ലാം സെറ്റാക്കി വെച്ചു, സാധനങ്ങളൊക്കെ ഫുൾ സെറ്റാക്കി വെച്ചു, സാരിയൊക്കെ പിൻ ചെയ്ത് വെച്ചു. പക്ഷെ എന്റെ പ്ലാൻ ഇങ്ങനെ അടിച്ചിടാൻ, ഞാൻ ഈ സൈഡിലൊരു ഫോട്ടോ കാണിക്കാം കേട്ടോ. ഞാൻ ആ ഒരു പ്ലാനിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ചിലപ്പോൾ ഞാൻ പിൻ ചെയ്ത് വെക്കുമായിരിക്കും, അത് കൺഫ്യൂഷനാണ്. മഴയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അയച്ചിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ കണ്ട ഒരു ബ്ലീച്ച് മാത്രം, ബ്ലീച്ച് അല്ലല്ലോ എന്റെ പേരെന്താ, ക്ലീനപ്പ്. നമുക്ക് ക്ലീനപ്പ് മാത്രമാണ് ഫേസിൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഐബ്രോസ് ചെയ്തിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനൊരു കാര്യം കാണിക്കാം, ഞാൻ മറന്നുപോയി. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു ലിപ് ബാം ഉണ്ട്, അത് കാണിക്കാം കേട്ടോ. കാണിക്കാം കാണിക്കാം, നമുക്ക് ഒറ്റ സ്ട്രെച്ച് നടന്ന് തന്നെ അങ്ങ് പോവാം, ഹോം ടൂർ ആയിക്കോട്ടെ. അപ്പോ ഓക്കെ, ഇത് കണ്ടോ, ഈ ലിപ് ബാം ഞാൻ കഴിഞ്ഞ ദിവസം ഷോപ്പിങ്ങിന് പോയപ്പോ വാങ്ങിച്ചാണ്. കണ്ടോ, ഇതാണ് ലിപ് ബാം. ഞാൻ അവരോട് പറഞ്ഞതാണ് എനിക്ക് ഒരു ടിൻറ്റഡ് വേണ്ടാണ്, അപ്പൊ എനിക്കിത് എടുത്തു വന്നു. ഇതിലിപ്പോ ടിൻറ്റ് ഒന്നും ഇല്ലല്ലോ. കുറച്ചു നേരം കഴിയണം, ഭയങ്കര പിങ്ക് കളറോ ആയിരുന്നുണ്ട്, ഭയങ്കര പിങ്ക് കളറോ. എന്നിട്ട് ഇന്നലെ രാത്രി ഞാൻ വൈകിട്ട് കുളിച്ച ഫ്രഷ് ഒക്കെ ആയിട്ട് ലിപ് ബാം ഇട്ടു. ലിപ് ബാം ഇട്ട് കഴിഞ്ഞിട്ട് രാവിലെ എണീറ്റ് മറ്റേ ബിഗ് ബോസ് ഹൗസിലൊക്കെ വളരുന്ന പോലെ ഫുൾ മേക്കപ്പിലൊക്കെ കിടക്കുന്ന പോലെയാണ് ലിപ് ബാം വന്നത്. ഇപ്പൊ കണ്ടോ, ചെറുതായിട്ടായി വരുന്നവരെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഭയങ്കര ഡീപ്പായിട്ടാവും. ഇത് നല്ലതാണ്, ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലിപ് ബാം ഇടുമ്പോൾ നമുക്കൊരു ടിൻറ്റ് കിട്ടുന്നത് നല്ലതാണ്. പക്ഷേ ലിപ് ബാം എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസേഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതത്ര ഭയങ്കര മോയ്സ്ചർ ഒന്നും തരത്തില്ല, ഈ ടിൻറ്റ് മാത്രമാണ് തരിക. വലിയ മോയ്സ്ചറൈസേഷൻ ഒന്നും തരത്തില്ല, അത് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ, നമുക്ക് ഇതിനൊരു അഡിക്ഷൻ ആവും, നമുക്ക് നമ്മുടെ ലിപ്പ് ടിൻറ്റഡ് അല്ലാതെ കാണാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അത് പിന്നെ പിന്നെ ഇത് യൂസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാക്കും. പിന്നെ ഇത് ഒരു സമയം കൊണ്ട് ഇത് തീരുന്നില്ല, അതായത് ആ ടിൻറ്റ് പോകുന്നില്ല. എത്ര സമയം കഴിഞ്ഞാലും ടിൻറ്റ് അങ്ങനെ തന്നെ നിൽക്കണം. നമ്മൾ കഴുകി കഴിയുമ്പോൾ, നമ്മൾ ടോർച്ചൊക്കെ കഴുകി കഴിയുമ്പോഴാണ് പോകുന്നത്. ലിബാമിന്റെ ഉദ്ദേശം നമ്മൾ രാത്രിയൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ടിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പിന് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമായിരിക്കും, ഭാവിയിൽ അത് വീണ്ടും ഇരുണ്ടിരുണ്ട് പോകാനും സാധ്യത ഉണ്ടായിരിക്കും, അറിയത്തില്ല. എനിവേസ് ഞാൻ നാളെ വരെ ഇത് തന്നെ ഉപയോഗിക്കാന്ന് വിചാരിക്കണം. വേർത്ത് കുളിക്കുന്നു. അപ്പോ നമുക്ക് നോക്കാം കുറച്ച് കഥകൾ, ഇനി ബാക്കി കാര്യങ്ങൾ കാണിക്കാം. പിന്നെ ഇത് പറയാൻ പറഞ്ഞു, അതായത് ഈ നെയിൽസ് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഓക്കെയാണ്, പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ ഇതിന് ഭയങ്കര ലെങ്ത്താണ്, എസ്പെഷ്യലി ഈ വിരലൊക്കെ കണ്ട്. എന്താ ലെങ്ത് ഒന്നും വേണ്ട. അപ്പോ ചിലപ്പം എന്റെ നെയിൽസ് ചെറുതായതുകൊണ്ട്, ഈ ഒരു ഭാഗം കുറച്ചായതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ എക്സ്ട്രാ ആയിട്ട് വരുന്നത്. ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് ഗ്ലൂ എക്സ്ട്രാ ഉണ്ട്. അപ്പൊ ഇത്രയും വലിയ നെയിൽസ് ഉള്ളവരുണ്ടായിരിക്കാം, എന്റെ ഇതിൽ അതല്ലാത്തതുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ നിൽക്കുന്നത്. പക്ഷെ ഇങ്ങനെ കണ്ടാ ഓക്കെയാണ് കേട്ടോ, ഇങ്ങനെ അടിപൊളിയാണ്. ഞാൻ ഇവിടെ സൈഡിലുണ്ടായിരുന്നു, ഒരു തുണി തള്ളി താഴെട്ടിട്ടുണ്ട്. അപ്പൊ ഞാനതൊക്കെ പറഞ്ഞു കിട്ടോ, നോക്കിയാ മോയ്സ്ചറൈസേഷൻ പോയിട്ട് നല്ല ടിൻറ്റായി. ലുക്ക് അറ്റ് ദിസ്, ഇത് എന്റെ സാരി, ഞാനിത് ഒരുമാതിരി എല്ലാം അമ്മ പുറത്ത് വർത്താനം പറയുന്ന കേൾക്കാട്ടോ. അപ്പൊ ഇത് കണ്ടോ, ഇതൊന്ന് ഞൊറിഞ്ഞു വെച്ചിട്ടുണ്ട്, മിക്കവാറും ഞാൻ അയച്ചിട്ടിട്ടായിരിക്കും ഇടുക. പിന്നെ ഇത് അമ്മയുടെയാണ്, അമ്മയുടേതും ഞാൻ ഫുൾ ഞൊറിഞ്ഞു. അമ്മയുടെ ഈ താഴത്തെ പ്ലീസ് ഉണ്ടല്ലോ, ഇതും ഞാനിങ്ങനെ ഞൊറിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് മുകളിലത്തെ പോർഷനാണ്, ഇത് ഞൊറിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെയും ഇങ്ങനെ താഴത്തേതും ഞൊറിഞ്ഞു വെച്ചിട്ടുണ്ട്. എൻ്റെത് താഴത്തെ ഇല്ല ഇത്. പിന്നെ ഇത് അമ്മയുടെ ബ്ലൗസാണ് കേട്ടോ, അന്നേരം അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ബ്ലൗസ് ഇതിൻ്റെ അടിയിൽ എവിടെയോ ഉണ്ട്, ഡബിൾ കളറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡിസൈനിങ് വർക്ക് ഒന്നും തന്നെ ചെയ്തിട്ടില്ല, ഇവിടെ ഒരു കളറ് കൊടുത്തിട്ടുണ്ട്, അത് തന്നെ പൈപ്പർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ തന്നെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ബോഡി കളർ ബ്ലൂ ആണ് കേട്ടോ ഇതിൻ്റെ, ബാക്കി ഒക്കെ ഇങ്ങനെ ഇത്ര ഉള്ളു. സിമ്പിൾ ബ്ലൗസാണ്, കയ്യും വളരെ ചെറിയ കൈയുള്ള ബ്ലൗസാണ്. എപ്പോഴും ലോങ് ബ്ലൗസ് അല്ലേ ഇടുന്നത്,
ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അതായത് ഓഡിയോ ഒക്കെ ആയിട്ടും കാര്യമായിട്ടും ഷൂട്ട് ചെയ്യാൻ ഇത്രയൊക്കെ എനിക്ക് പറ്റുള്ളൂ. രാത്രി ഞാൻ മുടി പല സെറ്റായിട്ട് പിന്നിട്ടു. ഇതൊരു 10 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ, ഇവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ രാത്രിയിൽ പൂവൊക്കെ ആണെങ്കിലും ഞാൻ എല്ലയിലൊക്കെ മടക്കി ഫാനിൻ്റെ അടുത്തുകൊണ്ട് ഇങ്ങനെ വെച്ചു. അപ്പോൾ അത് വാടാതിരിക്കുമല്ലോ, പക്ഷെ വാടാതിരുന്നു കേട്ടോ. അപ്പം നെക്സ്റ്റ് വ്ളോഗിൻ്റെ എൻഗേജ്മെൻറ്റ് വ്ളോഗാണ്, അപ്പം അത് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.